കുത്തും കൊലും അക്രമമായിട്ട് ഇന്ന് ഇങ്ങോട്ട് ആരും അയക്കല്ലേ? ഇതൊക്കെ കണ്ടും കേട്ടും മടുത്തിട്ടാ. നിർബന്ധമാണ് ഈ ഒന്നോ രണ്ടോ പെറ്റിക്കേസുകളാവാം. പറഞ്ഞ് മുഴുവനാക്കാൻ സമ്മതിക്കാതെ ഇങ്ങോട്ട് എഴുന്നള്ളിത് ഏത് കുരുവാലാണാവോ? ആക്ടർ ബാല, നിങ്ങളെ ഞാൻ ബ്രദറിനെ കൂടെ കണക്കാക്കി. അതിന് കാശുവല്ലോ. നീ എതുക്കിപ്പോ ഇങ്ങ വന്നേ? ആരെങ്കിലും തന്നെ തല്ലിയോ? അതോ തന്റെ വല്ലതും കളവ് പോയോ? അഥവാ പോയെങ്കിൽ എപ്പോഴാ എന്താ സാധനം വേഗം പറഞ്ഞിട്ട് പോയിക്കോ. തന്റെ മുഴുവൻ കിട്ടി. ഞാൻ ഞങ്ങൾ വീട്ടിൽ വിളിച്ചു വരുത്തിട്ട് എന്നെ അടിച്ചപ്പോ ഞാൻ ആരോടും പറഞ്ഞില്ല നിങ്ങളുടെ പേര്. എവിടുന്നോ അടി കിട്ടിക്കാണ്, കിട്ടിയ ചാൻസ് കളയണ്ട. അടി ശരിക്കും കിട്ടിയല്ലേ? എന്റെ ഫാദർ വെച്ചപ്പോ ഞാൻ ബ്രദറിനെ പോലെ നിങ്ങളെ കണക്കാക്കി. അന്ന് കിട്ടേണ്ട മുഴുവൻ കിട്ടി. ഞാൻ അറിഞ്ഞ കേസാണ്. മീൻസ് എന്നോട് ആറാട്ടണൻ ഇത് സംഭവിച്ച ദിവസം വിളിച്ചു പറഞ്ഞ കാര്യമാണ്. അങ്ങനെ പറഞ്ഞു, അങ്ങനെ എനിക്ക് നല്ല രീതിയിലുള്ള അടി കിട്ടി എന്നാണ് അങ്ങനെ പറഞ്ഞത്. ആറാട്ടണനെ ബാലചേട്ടന്റെ വീട്ടിലേക്ക് വിളിച്ചു. അതിനുശേഷം എന്താ പറയാ, അടുക്കളയുടെ അവിടെ കൊണ്ടുപോയിട്ട് അടിച്ചു എന്ന് പറഞ്ഞു. ബാലചേട്ടൻ തല്ലി തന്നെയാണ് ആറാട്ടണ എന്നോട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നീ വല്ലാണ്ട് പെര നിറഞ്ഞു, ഒന്നും കഴിക്കുന്നില്ലേ? നീ വാതിലിപ്പടി പോലും കടക്കുന്നില്ലല്ലോ മോനെ. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിട്ടുള്ളേ, പിന്നെന്താ? വീട്ടിൽ വിളിച്ചു വരത്തിട്ട് എന്നെ അടിച്ചപ്പോ ഞാൻ ആരോടും പറഞ്ഞില്ല നിങ്ങളുടെ പേര്. അതൊന്നും ആരും അറിയാൻ പാടില്ല, ആരും അറിയില്ല. അമ്മയെ കുറിച്ച് പറഞ്ഞില്ല, എന്റെ അമ്മ വളരെ വിഷമിച്ചിരിക്കുകയാണ്. സ്വന്തം മകനെ അടിക്കുകയും ചെയ്ത. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ശരി, ഭഗവതി ആണ് സത്യം. എന്ത് തുണിവാസം കാണിക്കാം? ഞാൻ നിങ്ങളെ സ്വന്തം ബ്രദറിനെ കൂടെ കണക്കാക്കിയത്. എട്ട് കേട്ട് ഞാൻ മടുത്തു. ഇനി നിന്നെ എങ്ങനെ എന്റെ വീടിന്റെ ഏരിയ കണ്ട കത്തിച്ചോടാ, പഠിപ്പിച്ചില്ലേ? അയ്യോ, നിങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ എന്നെ ഭ്രാന്തനാക്കി, പെണ്ണുപിടിയനാക്കി. അത് അതിനെന്താ കുഴപ്പം? അതിനൊന്നും ഇല്ലേ. ചെയ്താൻ അത്ര നല്ലവണ്ണാണ് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങളെ സ്വന്തം ബ്രദറിനെ കൂടെ കണക്കാക്കിയത്. ഇതിപ്പം അന്ന് അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞു പഠിപ്പിച്ചു വിട്ടാ. കൂലി കിട്ടുന്ന ജോലിക്ക് പോടേ. ഇനി നിങ്ങളായിട്ട് എനിക്ക് ബന്ധം വേണ്ട. ഇനി ബാലയായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. വളരെ വളരെ സന്തോഷം. ഞാൻ പോവാ, ഞാൻ പോവാന്ന്. അതെ, കുറച്ച് പതുക്കെ പറഞ്ഞാലും കേക്കാം. പിന്നെന്താ ഞെട്ടാത്തത്? സാധാരണ ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ ഞെട്ടാറില്ല. ഞാൻ നിങ്ങളെ സ്വന്തം ബ്രദറിനെ കൂടെ കണക്കാക്കിയതാ. ഞാനെങ്ങനെ വെറുതെ പോകുന്നൊന്നും വിചാരിക്കണ്ട. ഈ വിവരം മുഴുവൻ കണ്ട് ധരിപ്പിച്ചിട്ടാ ഞാൻ പോകും. ഞാൻ നിങ്ങളെ സ്വന്തം ബ്രദറിനെ കൂടെ കണക്കാക്കിയതാ. നിങ്ങളെ നാട്ടുകാരുടെ മുമ്പിൽ എന്നെ ഭ്രാന്തനാക്കി, പെണ്ണുപിടിയനാക്കി. എന്നാ ഞാൻ പൊക്കോട്ടെ. വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം.